ഇന്നത്തെ ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ഐടി ആക്ടിനെ കുറിച്ച് പറഞ്ഞു തുടങ്ങിയായിരുന്നു. പ്രധാനപ്പെട്ട വകുപ്പുകളിലോട്ട് അടുത്ത ക്ലാസ്സിൽ നമ്മൾ നോക്കാമെന്ന് പറഞ്ഞിട്ട് വൈൻഡ് അപ്പ് ചെയ്തായിരുന്നു. 43 ക്ലോസ് എയും നമ്മൾ പറഞ്ഞു. ഓക്കെ, നമ്മൾ ഇന്ന് പഠിക്കുന്ന ക്ലാസ്സിൽ നിന്ന് തന്നെയായിരിക്കും നിങ്ങൾക്ക് 90% ക്വസ്റ്റ്യൻസ് വരുന്നത്. വ്യക്തമായിട്ട് പഠിക്കുക, ഏറ്റവും പ്രധാനപ്പെട്ട വകുപ്പുകളാണ് ഇന്ന് പറയുന്നത്. വ്യക്തമായിട്ട് പഠിച്ചിട്ടേ പരീക്ഷയ്ക്ക് കയറാളൂ. നമ്മുടെ 2 മാർക്ക് കൺഫേം ചെയ്യണം. ഇറ്റ്സ് വെരി 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 സിമ്പിൾ. നന്നായിട്ട് നിങ്ങൾ ശ്രദ്ധിച്ചങ്ങ് പഠിച്ചു വെച്ചാൽ മതി. അപ്പോൾ നമ്മുടെ പ്രധാനപ്പെട്ട മറ്റ് ഐടി വകുപ്പുകൾ ഏതൊക്കെയാണെന്ന് നോക്കാം. ഏറ്റവും പ്രധാനപ്പെട്ട വകുപ്പുകളിൽ ആദ്യത്തെ വകുപ്പ് 65. ഇംഗ്ലീഷിൽ ടാമ്പറിംഗ് എന്ന് പറയും, ടാമ്പറിംഗ്. അപ്പം ഇംഗ്ലീഷ് ടേം നിങ്ങൾക്ക് കൺഫ്യൂഷൻ ആണെങ്കിൽ പഠിക്കണ്ട. ഒരു കമ്പ്യൂട്ടർ പ്രോഗ്രാമിനെയോ കമ്പ്യൂട്ടർ നെറ്റ്വർക്കിനായി ഉപയോഗിക്കുന്ന കമ്പ്യൂട്ടർ സോഴ്സ് കോഡിനെയോ ഒരു വ്യക്തി മനഃപൂർവ്വം നശിപ്പിക്കുകയോ മാറ്റം വരുത്തുകയോ ചെയ്യുന്നത് സംബന്ധിച്ച വകുപ്പ്. ഓക്കെ, അപ്പോഴും കൺഫ്യൂഷൻ വരും. അത്രയും ഡീറ്റെയിൽ ആയിട്ടും സെൻറ്റൻസ് രൂപത്തിൽ പഠിച്ചില്ലെങ്കിലും കുഴപ്പമില്ല, സംഭവം വേറൊന്നുമില്ല. കമ്പ്യൂട്ടറിലെ ശരിയായ വിവരങ്ങൾ മാറ്റി തെറ്റായ വിവരങ്ങൾ വയ്ക്കുന്നു എന്ന് വിചാരിക്കുക. ഓക്കെ, ഒരു കമ്പ്യൂട്ടറിൽ കുറേ ശരിയായ വിവരങ്ങൾ ഉണ്ടെന്ന് വിചാരിക്കുക. ഇത്തരത്തിൽ ശരിയായ വിവരങ്ങൾ മാറ്റി തെറ്റായ വിവരങ്ങൾ വയ്ക്കുന്നു എന്ന് വിചാരിക്കുക, അല്ലെങ്കിൽ അതിൻ്റെ അകത്തുള്ള വിവരങ്ങൾ നശിപ്പിച്ചു കളയുന്നു എന്ന് വിചാരിക്കുക. ഓക്കെ, അപ്പോൾ നമുക്കിങ്ങനെ അങ്ങ് ഷോർട്ടായിട്ട് പഠിച്ചു വെച്ച് വയ്ക്കാം. ഒരു കമ്പ്യൂട്ടറിൽ നിന്ന് ശരിയായ വിവരങ്ങൾ മാറ്റി തെറ്റായ വിവരങ്ങൾ വയ്ക്കുന്നത് ഏത് വകുപ്പ് പ്രകാരം കുറ്റകരമെന്ന് ചോദിച്ചാൽ 65 പ്രകാരം കുറ്റകരമാണ്. 65 ഒറ്റ ടേമിൽ പറയുവാണെങ്കിൽ ഇംഗ്ലീഷിൽ ടാമ്പറിംഗ് വിത്ത് കമ്പ്യൂട്ടർ സോഴ്സ് ഡോക്യുമെൻറ്റ്സ് എന്ന് പറയും, ടാമ്പറിംഗ്. ഓക്കെ, അപ്പോൾ ടാമ്പറിങ്ങിനെ കുറിച്ച് പ്രതിപാദിക്കുന്ന വകുപ്പാണ് 65. എന്താണ് ടാമ്പറിങ്ങിൻ്റെ പണിഷ്മെൻറ്റ് എന്ന് നമ്മൾ പഠിക്കണം, അതിലോട്ട് നമ്മൾ പോവുകയാണ്. അപ്പോൾ പഠിച്ചു വെച്ചോളാം. ടാമ്പറിങ്ങുമായി ബന്ധപ്പെട്ട വകുപ്പ് 65. ഒരു കമ്പ്യൂട്ടർ പ്രോഗ്രാമിനെയോ കമ്പ്യൂട്ടർ നെറ്റ്വർക്കിനായി ഉപയോഗിക്കുന്ന കമ്പ്യൂട്ടർ സോഴ്സ് കോഡിനെയോ ഒരു വ്യക്തി മനഃപൂർവ്വം നശിപ്പിക്കുകയോ മാറ്റം വരുത്തുകയോ ചെയ്യുന്നത് സംബന്ധിച്ച വകുപ്പ്. കമ്പ്യൂട്ടറിൽ ഒരുപാട് കോഡുകൾ കാണും, സോഴ്സ് കോഡുകൾ, അതിൻ്റെ മാനുഫാക്ചറിങ് സമയത്ത് വരുന്ന കോഡുകൾ കാണും. അത്തരം കോഡുകളെ ഒരാൾ നശിപ്പിക്കുകയോ ശരിയായ വിവരങ്ങൾ മാറ്റി തെറ്റായ വിവരങ്ങൾ വയ്ക്കുകയോ ചെയ്താൽ 65-ാമത്തെ വകുപ്പ് പ്രകാരം കുറ്റകൃത്യമാണ്. 65-ാമത്തെ വകുപ്പ് എന്തിനെക്കുറിച്ച് പ്രതിപാദിക്കുന്നു, അല്ലെങ്കിൽ അതിൽ എന്താണെന്ന് ചോദിച്ചാൽ ടാമ്പറിംഗ് എന്ന് എഴുതണം. ഒരു കമ്പ്യൂട്ടർ പ്രോഗ്രാമിനെയോ കമ്പ്യൂട്ടർ നെറ്റ്വർക്കായി ഉപയോഗിക്കുന്ന കമ്പ്യൂട്ടർ സോഴ്സ് കോഡിനെയോ ഒരു വ്യക്തി മനഃപൂർവ്വം നശിക്കുകയോ മാറ്റം വരുത്തുകയോ ചെയ്യുന്നതുമായി ബന്ധപ്പെട്ട വകുപ്പാണ് 65, ടാമ്പറിംഗ് എന്ന് പറയാം. ഒരു വാറണ്ടും കൂടാതെ പോലീസ് ഉദ്യോഗസ്ഥന്മാർക്ക് നടപടി സ്വീകരിക്കാവുന്ന ഒരു കുറ്റകൃത്യമാണ് സൈബർ ടാമ്പറിംഗ്. ഓക്കെ, അപ്പോൾ ഒരു കുറ്റം മാത്രമല്ല വാറണ്ടില്ലാതെ നടപടി സ്വീകരിക്കാൻ പറ്റുന്നത്, അത് ഏതാണെന്ന് നമ്മൾ പിന്നെ പഠിക്കും. ഇവിടുത്തെ കേസിലും ടാമ്പറിംഗ് എന്നൊരു കുറ്റകൃത്യം ഒരു വ്യക്തി ചെയ്താൽ പോലീസിന് ഒരു വാറണ്ട് കൂടാതെ നടപടി സ്വീകരിക്കാൻ പറ്റും എന്നുള്ള കാര്യം ഓർത്തിരിക്കുക. അപ്പോൾ കമ്പ്യൂട്ടറിലെ ശരിയായ വിവരങ്ങൾ മാറ്റി തെറ്റായ വിവരങ്ങൾ വയ്ക്കുകയോ സോഴ്സ് കോഡ് നശിപ്പിക്കുകയോ ചെയ്യുന്നത് കുറ്റകരമെന്ന് പ്രതിപാദിക്കുന്ന വകുപ്പ് 65. 65-ൽ അല്ലെങ്കിൽ 65-ാമത്തെ ടാമ്പറിംഗ് പ്രകാരം പോലീസിന് വാറണ്ട് കൂടാതെ നടപടി സ്വീകരിക്കാൻ പറ്റും എന്നുള്ള കാര്യം കൂടി ഓർത്തിരിക്കുക. ഇനി നമുക്ക് വേണ്ടത് പണിഷ്മെൻ്റാണ്. കഴിഞ്ഞ പ്രാവശ്യം CPO മെയിൻ എക്സാമിന് ചോദിച്ചത് രണ്ടും പണിഷ്മെൻ്റാണ്. ഈ കുറ്റകൃത്യപ്രകാരം എന്താണ് ശിക്ഷ എന്ന് വ്യക്തമായിട്ട് പഠിച്ചു വെച്ചോളാം. 3 വർഷം വരെ തടവും, അല്ലെങ്കിൽ 2 ലക്ഷം രൂപ വരെ പിഴയും, അല്ലെങ്കിൽ രണ്ടും കൂടെ ഒരുമിച്ചും ലഭിക്കാവുന്നതാണ്. ഇങ്ങനെ പഠിക്കുക. 3 വർഷം അല്ലെങ്കിൽ 2 ലക്ഷം അല്ലെങ്കിൽ രണ്ടും കൂടെ ഒരുമിച്ച്. അപ്പോൾ 65-ാമത്തെ വകുപ്പ് പ്രകാരം ടാമ്പറിങ്ങിന് നൽകുന്ന ശിക്ഷ 3 വർഷം അല്ലെങ്കിൽ 2 ലക്ഷം അല്ലെങ്കിൽ രണ്ടും കൂടെ ഒരുമിച്ച്. എല്ലാ കേസിലും 3 വർഷമല്ല, എല്ലാ കേസിലും 2 ലക്ഷം രൂപയും അല്ല. പക്ഷേ ടാമ്പറിംഗ് എന്ന് പറയുന്ന കുറ്റകൃത്യത്തിൽ 3 വർഷം അല്ലെങ്കിൽ 2 ലക്ഷം അല്ലെങ്കിൽ രണ്ടും കൂടെ ഒരുമിച്ചാണ്. ഒന്നുകിൽ 3 വർഷം വിധിക്കാം ശിക്ഷയായിട്ട്, അല്ലെങ്കിൽ 2 ലക്ഷം രൂപ വിധിക്കാം, അല്ലെങ്കിൽ രണ്ടും കൂടെ ഒരുമിച്ചും വിധിക്കാം. ഓക്കെ, അപ്പോൾ 65-ൻ്റെ ശിക്ഷ 3 വർഷം അല്ലെങ്കിൽ 2 ലക്ഷം അല്ലെങ്കിൽ രണ്ടും കൂടെ ഒരുമിച്ചെന്നുള്ള കാര്യം ഓർത്തിരിക്കുക. നെസോൺ സെക്ഷൻ 66, 65 ടാമ്പറിംഗ്. ഒരുപാട് തവണ ചോദിച്ചൊരു സെക്ഷനാണ് 66. അനധികൃതമായി മറ്റൊരാളുടെ
കമ്പ്യൂട്ടർ സിസ്റ്റത്തിലേക്ക് പ്രവേശിക്കുകയോ നിയന്ത്രണം ഏറ്റെടുക്കുകയോ കമ്പ്യൂട്ടർ പ്രോഗ്രാമുകൾ ഡാറ്റകൾ എന്നിവ നശിപ്പിക്കുകയോ ചെയ്യുന്ന കുറ്റകൃത്യം അനധികൃതമായി അൺഓതറൈസ്ഡ് ആയിട്ട് എന്ന് പറയും അനധികൃതമായി മറ്റൊരാളുടെ കമ്പ്യൂട്ടർ സിസ്റ്റത്തിലേക്ക് പ്രവേശിക്കുകയോ നിയന്ത്രണം ഏറ്റെടുക്കുകയോ കമ്പ്യൂട്ടർ പ്രോഗ്രാമുകൾ ഡാറ്റകൾ നശിപ്പിക്കുകയോ ചെയ്യുന്ന കുറ്റമാണ് നമ്മുടെ ഹാക്കിംഗ് എന്ന് പറയും ഹാക്കിംഗിനെ ഇപ്പോൾ കമ്പ്യൂട്ടർ റിലേറ്റഡ് ഒഫൻസിൻ്റെ കൂട്ടത്തിലാണ് പെടുത്തിയിരിക്കുന്നത് ഹാക്കിംഗ് ഒരു സൈബർ കുറ്റകൃത്യമാണ് നമ്മൾ അനധികൃതമായി മറ്റൊരാളുടെ കമ്പ്യൂട്ടറിലോട്ട് കയറി പ്രോഗ്രാമും ഡേറ്റയെല്ലാം നശിപ്പിച്ചാൽ ഹാക്കിംഗ് നമുക്കെല്ലാം ഫെമിലിയറാണ് ഹാക്ക് ചെയ്തു എന്ന് പറയും കമ്പ്യൂട്ടർ പ്രോഗ്രാമുകൾ ഡേറ്റുകൾ എല്ലാത്തിനെയും നശിപ്പിക്കുന്ന കുറ്റമാണ് ഹാക്കിംഗ് ഹാക്കിങ്ങിനെക്കുറിച്ച് പ്രതിപാദിക്കുന്ന ഐ വകുപ്പ് 66 ഹാക്കിങ്ങിനെക്കുറിച്ച് പ്രതിപാദിക്കുന്ന ഐ വകുപ്പ് 66 അനധികൃതമായി മറ്റൊരാളുടെ കമ്പ്യൂട്ടർ സിസ്റ്റത്തിൽ പ്രവേശിക്കുകയോ നിയന്ത്രണം ഏറ്റെടുക്കുകയോ കമ്പ്യൂട്ടർ പ്രോഗ്രാമുകൾ ഡേറ്റകൾ എന്നിവ നശിപ്പിക്കുകയോ ചെയ്യുന്ന കുറ്റമാണ് ഹാക്കിംഗ് ഹാക്കിംഗ് എന്നത് കമ്പ്യൂട്ടർ റിലേറ്റഡ് ഒഫൻസ് എന്നാക്കി മാറ്റിയത് 2008 ഭേദഗതി നിയമപ്രകാരമാണ് ഇപ്പോൾ ഹാക്കിംഗ് എന്ന് പറയുന്നത് ഒരു കമ്പ്യൂട്ടർ റിലേറ്റഡ് ഒഫൻസാണ് ഹാക്കിങ്ങിനെ കമ്പ്യൂട്ടർ റിലേറ്റഡ് ഒഫൻസ് ആക്കി മാറ്റിയത് 2008 ഭേദഗതി നിയമപ്രകാരമാണ് ഇവിടെ നമുക്ക് പെനാൽറ്റി പഠിക്കാനുണ്ട് പണിഷ്മെൻ്റ് അല്ലെങ്കിൽ ശിക്ഷ നമ്മൾ 65-ാമത്തെ വകുപ്പിൽ 3 വർഷം അല്ലെങ്കിൽ 200,000 അല്ലെങ്കിൽ രണ്ടും കൂടെ ഒരുമിച്ച് എന്നാണ് പറഞ്ഞത് പക്ഷേ ഇവിടെ ഒരു ചേഞ്ച് ഉണ്ട് ഇവിടെ 3 വർഷം വരെ തടവോ 500,000 രൂപ വരെ പിഴയോ ലഭിക്കാവുന്ന കുറ്റം അപ്പം നമ്മൾ പഠിച്ചു വെക്കേണ്ടത് ടാമ്പറിംഗ് അല്ലെങ്കിൽ 65 3 വർഷം അല്ലെങ്കിൽ 200,000 രൂപ ഇവിടെ 3 വർഷം സെയിം ആണ് പക്ഷേ എമൗണ്ട് മാറുവാണ് 500,000 രൂപ ചില കേസിൽ ഹാക്കിംഗ് ചെയ്താൽ 500,000 അല്ലെങ്കിൽ 3 വർഷം അല്ലെങ്കിൽ രണ്ടും കൂടെ ഒരുമിച്ചും ശിക്ഷ കൊടുക്കാറുണ്ട് ഇവിടെ പഠിക്കാനുള്ളത് 3 വർഷം അല്ലെങ്കിൽ 500,000 രൂപ 65 3 വർഷം അല്ലെങ്കിൽ 200,000 രൂപ 66 3 വർഷം അല്ലെങ്കിൽ 500,000 രൂപ ഇനി നമ്മൾ ഹാക്കിംഗ് ചെയ്യുന്ന ആൾക്കാർ ഇപ്പോൾ ഡേറ്റ സംവിധാനത്തെ സുരക്ഷിതമായ നെറ്റ്വർക്ക് സംവിധാനത്തിലേക്ക് അതിക്രമിച്ച് കയറി വിവരങ്ങൾ നശിപ്പിക്കുന്നതാണ് ഹാക്കിംഗ് എന്നൊക്കെ നമുക്കറിയാം അത്തരം ഹാക്കിംഗ് ചെയ്യുന്ന ആൾക്കാർക്ക് പറയുന്ന പേര് ഹാക്കേഴ്സ് എന്ന് പറയും ഹാക്കേഴ്സ് ആണ് ഹാക്കിംഗ് ചെയ്യുന്നത് ഇത്തരത്തിൽ ഹാക്കിംഗ് ചെയ്യുന്ന ആളുകളായിട്ടുള്ള ഹാക്കർമാരെ 3 നമുക്ക് തിരിക്കാം 3 തൊപ്പിക്കാരാണ് വൈറ്റ് ഹാറ്റ് ഹാക്കേഴ്സ് എന്ന് പറയും വെളുത്ത തൊപ്പിക്കാരെന്ന് മലയാളത്തിൽ പറയാം വൈറ്റ് ഹാറ്റ് ഹാക്കേഴ്സ് ഇവര് നല്ല ഹാക്കേഴ്സ് ആണ് ഗവൺമെൻറ് ഒഫീഷ്യൻസിൻ്റെ ഭാഗമായി കുറ്റകൃത്യങ്ങൾ കണ്ടുപിടിക്കുന്നതിനായി പ്രവർത്തിക്കുന്നവരാണ് വെളുത്ത തൊപ്പിക്കാർ അതായത് നമ്മുടെ രാജ്യത്തിൻ്റെ സുരക്ഷ അല്ലെങ്കിൽ നമ്മുടെ സുരക്ഷ ഗവൺമെൻറ്റിന് വേണ്ടി അല്ലെങ്കിൽ രാജ്യത്തിൻ്റെ സുരക്ഷയ്ക്ക് വേണ്ടി പ്രവർത്തിക്കുന്നവരാണ് വൈറ്റ് ഹാറ്റ് ഹാക്കേഴ്സ് അതുകൊണ്ട് തന്നെ ഇവരെ പറയുന്ന പേര് എത്തിക്കൽ ഹാക്കേഴ്സ് എന്ന് പറയാം വൈറ്റ് ഹാറ്റ് ഹാക്കേഴ്സ് എന്ന് പറയുന്ന പേര് എത്തിക്കൽ ഹാക്കേഴ്സ് എന്നാണ് എത്തിക്കൽ നല്ലവരാണ് നല്ല ഇപ്പം നല്ല വെളുപ്പം ഓർത്താൽ മതി വെളുത്ത തൊപ്പിക്കാർ നല്ല ഹാക്കേഴ്സ് അവരെയാണ് എത്തിക്കൽ ഹാക്കേഴ്സ് എന്ന് പറയാം ഹാക്കിംഗ് ചെയ്യുന്ന ആളുകളാണ് ഹാക്കേഴ്സ് അതിൽ വെളുത്ത തൊപ്പിക്കാർ അല്ലെങ്കിൽ വൈറ്റ് ഹാക്കേഴ്സ് ആണ് നല്ല ഹാക്കേഴ്സ് ഓക്കെ അവരെ എത്തിക്കൽ ഹാക്കേഴ്സ് എന്ന് പറയാം ഓക്കെ അടുത്തൊരു 2 ഉണ്ട് അവർ അത്ര നല്ല ഹാക്കേഴ്സ് ഒന്നുമല്ല എങ്കിലും നമുക്കറിയണം ബ്ലാക്ക് ഹാറ്റ് ഹാക്കേഴ്സ് കറുത്ത തൊപ്പിക്കാർ എന്ന് പറയും അനധികൃതമായി മറ്റൊരാളുടെ കമ്പ്യൂട്ടർ ഹാക്ക് ചെയ്യുന്നവർ ദുരുദ്ദേശത്തോടെ ഹാക്ക് ചെയ്യുന്നവർ നല്ല ഉദ്ദേശമല്ലെങ്കിൽ അല്ലെങ്കിൽ നല്ലൊരു ഇതിന് വേണ്ടിയിട്ടായിരിക്കില്ല ഒന്നെങ്കിലും നശിപ്പിക്കാൻ വേണ്ടിയിട്ടായിരിക്കും അല്ലെങ്കിൽ അനധികൃതമായി ദുരുദ്ദേശത്തോടുകൂടി മറ്റൊരാളുടെ കമ്പ്യൂട്ടറിനെ ഹാക്ക് ചെയ്യുന്നവരാണ് കറുത്ത തൊപ്പിക്കാർ കറുപ്പ് നമുക്ക് എത്രയ്ക്ക് നല്ലതായിട്ട് ഫീൽ ചെയ്യില്ലല്ലോ അപ്പോൾ കറുപ്പെന്ന് പറയുന്നത് കറുത്ത തൊപ്പിക്കാർ നല്ല ഹാക്കേഴ്സ് അല്ലെന്നും വെളുത്ത തൊപ്പിക്കാർ നല്ല ഹാക്കേഴ്സ് ആണെന്നും ഓർത്തിരിക്കുക ഓക്കെ പിന്നെ ഗ്രേ ഹാറ്റ് ഹാക്കേഴ്സ് എന്നൊരു സംഭവമുണ്ട് ഗ്രേ കളറുള്ള ഹാക്കേഴ്സ് ചില സമയത്ത് വൈറ്റ് ഹാക്കേഴ്സായും ചിലപ്പോൾ ബാഡ് ഹാക്കേഴ്സായും പ്രവർത്തിക്കുന്നവർ ചിലപ്പോൾ നല്ല ഹാക്കേഴ്സ് ആണെന്ന് തോന്നും ചിലപ്പോൾ മോശം ഹാക്കേഴ്സ് ആണെന്ന് തോന്നും വൈറ്റ് ഹാറ്റിൻ്റെയും അതുപോലെ നമ്മുടെ ബ്ലാക്ക് ഹാറ്റിൻ്റെയും മിക്സിംഗ് ആയിട്ടുള്ള ഹാക്കേഴ്സ് ആണ് ഗ്രേ ഹാറ്റ് ഹാക്കേഴ്സ് എന്ന് പറയും അവരാണ് നമ്മുടെ നല്ലതാണെന്ന് ചോദിച്ചാൽ നല്ലതാണ് മോശം ആണോ എന്ന് ചോദിച്ചാൽ മോശമാണ് നല്ല ഉദ്ദേശത്തോടുകൂടി ചില സമയത്തും മോശം ഉദ്ദേശത്തോടുകൂടി ചില സമയത്തും ഹാക്ക് ചെയ്യുന്നവരാണ് ഗ്രേ തൊപ്പിക്കാർ വെളുത്ത തൊപ്പിക്കാർ എന്നൊരു കാറ്റഗറി ഉണ്ട് കറുത്ത തൊപ്പിക്കാർ എന്നൊരു കാറ്റഗറി ഉണ്ട് ഗ്രേ തൊപ്പിക്കാർ എന്നൊരു കാറ്റഗറി ഉണ്ട് വെളുത്ത തൊപ്പിക്കാർ നല്ലവർ എത്തിക്കൽ ഹാക്കേഴ്സ് കറുത്ത തൊപ്പിക്കാർ ദുരുദ്ദേശത്തോടുകൂടി മാത്രം ഹാക്ക് ചെയ്യുന്നവർ മോശം ആണ് ഓക്കെ ഗ്രേ നല്ലതുമാണോ അതുപോലെ മോശമാണ് ഗ്രേ ഹാറ്റ് ഹാക്കേഴ്സ് അടുത്ത വകുപ്പ് ഏതാണെന്ന് നോക്കാം ഓക്കെ
സോൺ നമുക്കിനി ക്ലോസ് വെച്ച് പഠിക്കാനുണ്ട് 66 ക്ലോസ് എ മുതൽ 66 ക്ലോസ് എഫ് വരെ ഇതിന്ന് നിങ്ങൾക്ക് 100% ഉറപ്പായിട്ട് ഒരു ക്വസ്റ്റ്യൻ ഉറപ്പായിട്ട് കിട്ടും 66 ക്ലോസ് എ മുതൽ 66 ക്ലോസ് എ വരെ ആദ്യം 66 ക്ലോസ് എ മുതൽ 66 ക്ലോസ് എഫ് വരെ ഓക്കെ 66 ക്ലോസ് എ ആശയവിനിമയ സേവനത്തിലൂടെ അപമാനകരമായ സന്ദേശങ്ങൾ അയക്കുന്നത് കുറ്റകരമെന്ന് പ്രതിപാദിച്ചിരുന്ന വകുപ്പ് ഓക്കെ സോഷ്യൽ സർവീസുകൾ വഴി സന്ദേശങ്ങൾ അപകീർത്തികരമായ അല്ലെങ്കിൽ അപമാനകരമായ സന്ദേശങ്ങൾ പ്രചരിപ്പിക്കുന്നത് കുറ്റകരം എന്ന് പ്രതിപാദിച്ചിരുന്നവരെ വകുപ്പ് സെൻഡിങ് ഒഫൻസീവ് മെസ്സേജസ് ത്രൂ സോഷ്യൽ സർവീസസ് ഏതെങ്കിലും ഒരു സോഷ്യൽ മീഡിയ വഴി ഒരു ആശയവിനിമയ സംവിധാനത്തിലൂടെ നമ്മൾ അപമാനകരമായ സന്ദേശങ്ങൾ അല്ലെങ്കിൽ സന്ദേശങ്ങൾ പ്രചരിപ്പിക്കുന്നത് കുറ്റകരമെന്ന് പ്രതിപാദിച്ചിരുന്ന വകുപ്പ് ഓക്കെ സോഷ്യൽ സർവീസുകൾ വഴി സന്ദേശങ്ങൾ പ്രചരിപ്പിക്കുന്നത് കുറ്റകരമെന്ന് പ്രതിപാദിച്ചിരുന്ന വകുപ്പ് പ്രതിപാദിച്ചിരുന്നു എന്ന് പറയുമ്പോൾ അത് നിലവിൽ ഇല്ലാത്തൊരു വകുപ്പ് എന്നുള്ള കാര്യം ഓർത്തിരിക്കുക അപ്പോൾ സന്ദേശങ്ങൾ അല്ലെങ്കിൽ നമ്മുടെ ഡിജിറ്റൽ മീഡിയ അല്ലെങ്കിൽ സോഷ്യൽ നെറ്റ്വർക്കുകൾ വഴി സന്ദേശങ്ങൾ പ്രചരിപ്പിക്കുന്നത് കുറ്റകരമെന്ന് പ്രതിപാദിച്ചിരുന്ന വകുപ്പായിരുന്നു 66 ക്ലോസ് എ ഈ വകുപ്പിൻ്റെ പ്രത്യേകത കുറച്ച് വർഷങ്ങൾക്ക് മുമ്പ് ഒരു കേസിൻ്റെ അടിസ്ഥാനത്തിൽ ആ കേസ് ശ്രേയ സിംഗൽ വേഴ്സസ് യൂണിയൻ ഓഫ് ഇന്ത്യ എന്ന് പറയും നോർത്ത് ഇന്ത്യയിലെ ഹർത്താലുമായി റിലേറ്റ് ചെയ്ത് രണ്ട് പെൺകുട്ടികൾ സോഷ്യൽ മീഡിയയിൽ പോസ്റ്റ് ഇട്ടു ഈ പോസ്റ്റ് വിവാദമായി ഇവരെ അറസ്റ്റ് ചെയ്തിട്ട് ഈ കേസിൻ്റെ അടിസ്ഥാനത്തിൽ ഈ വകുപ്പിനെ സുപ്രീം കോടതി അങ്ങ് റദ്ദാക്കി കാരണം സോഷ്യൽ സർവീസുകൾ വഴി അഭിപ്രായ സ്വാതന്ത്ര്യമുള്ള ഒരു പൗരന് അഭിപ്രായങ്ങൾ പറയാനുള്ള അധികാരം ഉണ്ടെന്നും അതുകൊണ്ട് തന്നെ ഈ വകുപ്പ് പ്രകാരം ഒരു കേസെടുക്കാൻ പാടില്ല എന്നും ഇത്തരത്തിൽ സോഷ്യൽ മീഡിയ വഴി പോസ്റ്റുകൾ ചെയ്യുന്നത് അഭിപ്രായ സ്വാതന്ത്ര്യമാണെന്നും പറഞ്ഞ് സുപ്രീം കോടതി ഈ കേസിനെ തന്നെ റദ്ദാക്കി ശ്രേയ സിംഗൽ എന്ന വേഴ്സസ് യൂണിയൻ ഓഫ് ഇന്ത്യ ആ പെൺകുട്ടിയുടെ പേര് ശ്രേയ സിംഗൽ കേസ് ശ്രേയ സിംഗൽ വേഴ്സസ് യൂണിയൻ ഓഫ് ഇന്ത്യ അപ്പോൾ ഒരു കേസിൻ്റെ അടിസ്ഥാനത്തിൽ ഈ വകുപ്പിനെ റദ്ദാക്കി നമ്മോട് ചോദിക്കാം ITI വകുപ്പിൽ നിന്ന് റദ്ദാക്കിയ വകുപ്പ് എന്ന് ചോദിക്കാം 66 ക്ലോസ് എ എന്നെഴുതണം അപ്പോൾ നമ്മുടെ സോഷ്യൽ സർവീസുകൾ വഴി സന്ദേശങ്ങൾ പ്രചരിപ്പിക്കുന്നത് കുറ്റകരമെന്ന് പ്രതിപാദിച്ചിരുന്ന വകുപ്പ് നിലവിൽ ഇല്ലാത്ത ITI വകുപ്പാണ് 66 ക്ലോസ് എ 3 വർഷം വരെ ശിക്ഷ ലഭിക്കാവുന്ന കുറ്റകൃത്യം ആയിരുന്നു നിലവിലില്ലാത്തത് കൊണ്ട് തന്നെ ഇതിൻ്റെ കുറ്റകൃത്യം നമുക്ക് ചോദിക്കാൻ ചാൻസ് ഇല്ല എങ്കിലും നമ്മളിത് ഓർത്തിരിക്കുക 66 എ പ്രകാരം എന്തായിരുന്നു പണിഷ്മെൻ്റ് എന്ന് ചോദിച്ചാൽ 3 വർഷം വരെ തടവ് പിഴയും ലഭിക്കാവുന്ന അല്ലെങ്കിൽ 3 വർഷം വരെ തടവ് ശിക്ഷ ലഭിക്കാവുന്ന കുറ്റകരമായിരുന്നു 66 ക്ലോസ് എ 66 ക്ലോസ് എ നിലവിൽ ഇല്ലാത്ത വകുപ്പാണ് നിലവിലില്ലാത്ത സുപ്രീം കോടതി റദ്ദാക്കിയ വകുപ്പാണ് 66 ക്ലോസ് എ സെക്ഷൻ 66 ക്ലോസ് എ 2015 മാർച്ച് 24 സുപ്രീം കോടതി റദ്ദാക്കി ഞാൻ പറഞ്ഞൊരു കേസിൻ്റെ അടിസ്ഥാനത്തിൽ ഒരു പൗരൻ്റെ അഭിപ്രായ സ്വാതന്ത്ര്യം ഹനിക്കുന്നു എന്ന രീതിയിലാണ് 66 ക്ലോസ് എ റദ്ദാക്കിയത് നമ്മൾ സോഷ്യൽ സർവീസുകൾ വഴി പോസ്റ്റുകൾ ചെയ്യുന്നത് നമ്മുടെ റൈറ്റാണ് നമ്മുടെ അഭിപ്രായ സ്വാതന്ത്ര്യമാണ് അതുകൊണ്ട് തന്നെ ഈ വകുപ്പ് പ്രകാരം കേസെടുക്കാൻ പാടില്ല എന്ന് പറഞ്ഞ് 66 ക്ലോസ് എ എന്ന് പറയുന്ന വകുപ്പിനെ 2015 മാർച്ച് 24 സുപ്രീം കോടതി റദ്ദാക്കി 65 ടാമ്പറിംഗ് 66 ഹാക്കിംഗ് 66 സോഷ്യൽ സർവീസുകൾ വഴി സന്ദേശങ്ങൾ പ്രചരിപ്പിച്ചിരുന്ന വകുപ്പ് നിലവിൽ ഇല്ലാത്ത വകുപ്പ് സുപ്രീം കോടതി റദ്ദാക്കിയ വകുപ്പ് 66 ക്ലോസ് എ നെസ് ഓൺ സെക്ഷൻ 66 ക്ലോസ് ബി 66 ക്ലോസ് എ നമുക്കറിയാം സെൻഡിങ് ഒഫൻസീവ് മെസ്സേജ് ത്രൂ സോഷ്യൽ സർവീസസ് റദ്ദാക്കിയ വകുപ്പ് 66 ബി കമ്പ്യൂട്ടർ മോഷണം എന്ന് നിങ്ങൾ സിമ്പിളായിട്ട് ഓർത്തിരിക്കുക കമ്പ്യൂട്ടർ മോഷ്ടിച്ചാൽ കുറ്റകരമാണ് അത് 66 ബിയിൽ പറയുന്നു എന്ന് ഓർത്തിരിക്കുക മോഷ്ടിച്ച കമ്പ്യൂട്ടറോ മറ്റ് ഇലക്ട്രോണിക് ഉപകരണങ്ങളോ വാങ്ങുന്നതോ ഉപയോഗിക്കുന്നതോ കുറ്റകരമെന്ന് പ്രസ്താവിച്ചിരിക്കുന്ന വകുപ്പ് ഒരാൾ കമ്പ്യൂട്ടറോ മറ്റേതെങ്കിലും ഡിജിറ്റൽ ഉപകരണങ്ങളോ മോഷ്ടിച്ചു എന്ന് വിചാരിക്കുക എന്നിട്ട് വില കുറച്ച് വിൽക്കുക ഇത് മറ്റൊരാൾ വാങ്ങിച്ച് ഉപയോഗിക്കാം അല്ലെങ്കിൽ കൈവശം വയ്ക്കാം ഇത്തരത്തിൽ ഡിജിറ്റൽ ഉപകരണങ്ങൾ മോഷ്ടിക്കുകയോ കൈമാറ്റം ചെയ്യുകയോ കൈവശം വയ്ക്കുകയോ കുറ്റകരമെന്ന് പ്രതിപാദിക്കുന്ന വകുപ്പ് 66 ക്ലോസ് ബി കമ്പ്യൂട്ടർ മോഷണം എന്നോർക്കുക കമ്പ്യൂട്ടർ മാത്രമെന്ന് ആവണം എന്നില്ല ഓക്കെ ഡിജിറ്റൽ ഉപകരണങ്ങൾ ആകാം ഇലക്ട്രോണിക് ഉപകരണങ്ങൾ മോഷ്ടിച്ച കമ്പ്യൂട്ടറോ മറ്റേതെങ്കിലും ഇലക്ട്രോണിക് ഉപകരണങ്ങളോ വാങ്ങുകയോ ഉപയോഗിക്കുകയോ ചെയ്യുന്നത് കുറ്റകരം നമ്മളിപ്പോൾ ചിലപ്പോൾ സെക്കൻഡ് ഹാൻഡ് സാധനം വില കുറച്ച് കിട്ടിയെന്നൊക്കെ പറയുന്ന ചില കേസിൽ അത് മോഷണ വസ്തുക്കളായിരിക്കാം നമുക്കറിയാൻ പറ്റില്ല അത്തരം മോഷണ വസ്തുക്കളായിട്ടുള്ള ഡിജിറ്റൽ ഉപകരണങ്ങൾ നമ്മൾ വാങ്ങുകയോ ഉപയോഗിക്കുകയോ ചെയ്യുന്നത് ഈ വകുപ്പ് പ്രകാരം കുറ്റകൃത്യമാണ് ഇതിൻ്റെ ശിക്ഷ പറയുന്ന സമയത്ത് നമുക്ക് 65 തെറ്റല്ലേ 66 മൂന്ന് വർഷം അല്ലെങ്കിൽ 5 ലക്ഷം രൂപ
ചില കേസിൽ ഒരുമിച്ചും നൽകാം. 63 66 ക്ലോസ് റദ്ദാക്കി അവിടെ 3 വർഷം വരെ തടവ് ശിക്ഷ ലഭിക്കാവുന്ന കുറ്റകൃത്യം ആയിരുന്നു. നിലവിൽ നമുക്കത് കാരണം വകുപ്പില്ലാത്തതുകൊണ്ട് അവിടെ അത്ര ഇമ്പോർട്ടന്റ് അല്ല. പക്ഷേ ഇത് ഇമ്പോർട്ടന്റ് ആണ്. 66 ക്ലോസ് ബി വർഷത്തിലെ മാറ്റം ഒന്നുമില്ല. 3 വർഷം തടവ് അല്ലെങ്കിൽ 1 ലക്ഷം രൂപ പിഴ അല്ലെങ്കിൽ രണ്ടും കൂടെ ഒരുമിച്ച് 3 വർഷം തടവ് അല്ലെങ്കിൽ 1 ലക്ഷം രൂപ പിഴ അല്ലെങ്കിൽ രണ്ടും കൂടെ ഒരുമിച്ച് 3 വർഷം തടവ് അല്ലെങ്കിൽ 1 ലക്ഷം രൂപ പിഴ അല്ലെങ്കിൽ രണ്ടും കൂടെ ഒരുമിച്ചാണ് 66 ക്ലോസ് ബി യുടെ പണിഷ്മെന്റ്. അപ്പോൾ ഇവിടെ എമൗണ്ട് മാറി ബാക്കി കേസിലെല്ലാം 3 വർഷമാണ്. ടാമ്പറിംഗിൽ 2 ലക്ഷം രൂപയാണ്. 65 പ്രകാരം 66 ഹാക്കിംഗിൽ 5 ലക്ഷം രൂപയാണ്. 66 ബിയിൽ 1 ലക്ഷം രൂപ മാത്രമാണ് പിഴ. 3 വർഷം അല്ലെങ്കിൽ 1 ലക്ഷം അല്ലെങ്കിൽ രണ്ടും കൂടെ ഒരുമിച്ചാണ് 66 ക്ലോസ് ബി യുടെ ശിക്ഷ. ഇനി 66 ക്ലോസ് സി എന്താണെന്ന് നോക്കാം. ഐഡന്റിറ്റി തെഫ്റ്റ് എന്ന് പറയും. നമുക്ക് ചോദിച്ചത് കഴിഞ്ഞ പ്രാവശ്യം ചോദിച്ച നിങ്ങളുടെ സി പി ഒ മെയിൻ എക്സാമിൻ്റെ ക്വസ്റ്റ്യൻ സെക്ഷൻ 66 സിയുടെ പണിഷ്മെൻറ്റ് എന്തെന്നാണ് ചോദിച്ചത്. ഐഡന്റിറ്റി തെഫ്റ്റ് എന്ന് വെച്ചാൽ വ്യക്തിവിവര മോഷണം എന്ന് പറയും. ഒറ്റ വാക്കിൽ അവരങ്ങനെ ചോദിക്കുക. വ്യക്തിവിവര മോഷണത്തെക്കുറിച്ച് പ്രതിപാദിക്കുന്ന സെക്ഷൻ 66 സി ആണ്. ഓക്കെ, മറ്റു വിവരങ്ങൾ, മറ്റു വ്യക്തികളുടെ യൂസർ നെയിം, പാസ്വേഡ്, ഇലക്ട്രോണിക് സിഗ്നേച്ചർ, എ ടി എം കാർഡ് തുടങ്ങിയവ ഉപയോഗിച്ചുള്ള വ്യക്തി വിവരമോഷണം. ഓക്കെ, മറ്റൊരാളുടെ ഇത്രയും കാര്യങ്ങൾ, യൂസർ നെയിം, പാസ്വേഡ്, ഡീറ്റെയിൽസ്, സിഗ്നേച്ചർ, എ ടി എം കാർഡ് എന്നൊക്കെ പറയുന്നത് അവരുടെ ഐഡൻറ്റിറ്റിയാണ്. അതിനെ നമ്മൾ അപഹരിച്ചെടുത്ത് ഉപയോഗിച്ചാൽ അവിടെ നമ്മുടെ കുറ്റകൃത്യമായി ഐഡൻറ്റിറ്റി തെഫ്റ്റ് അല്ലെങ്കിൽ വ്യക്തി വിവരമോഷണം. 66 സി വ്യക്തി വിവരമോഷണം. 66 സി വ്യക്തി വിവരമോഷണം. വ്യക്തി വിവരമോഷണത്തെക്കുറിച്ച് പ്രതിപാദിക്കുന്ന വകുപ്പ് 66 ക്ലോസ് സി നമ്മുടെ സി പി ഒ 2022 ചോദിച്ച ഫസ്റ്റ് ഐ ടി ആക്ടിലെ ക്വസ്റ്റ്യൻ ഇതാണ്. 66 സി അല്ലെങ്കിൽ വ്യക്തിവിവര മോഷണത്തിന് നൽകുന്ന ശിക്ഷ എത്ര വർഷം തടവ് എന്നാണ്. ഇവിടെയും 3 വർഷം തന്നെയാണ്, കൺഫ്യൂഷൻ ഒന്നും വേണ്ട. 66 ബിയും 3 വർഷമാണ്. 66 ബിക്ക് എത്ര ലക്ഷം രൂപ പിഴയെന്ന് ചോദിച്ചാൽ നമുക്കറിയാം 1 ലക്ഷം രൂപ പിഴയാണ്. ഇവിടെയും 3 വർഷം അല്ലെങ്കിൽ 1 ലക്ഷം രൂപ പിഴ ലഭിക്കാവുന്ന കുറ്റകൃത്യമാണ് 66 സി. നമുക്ക് ഡയറക്റ്റ് ക്വസ്റ്റ്യൻ സി പി ഒ മെയിൻ എക്സാം 2022 നമുക്ക് എത്ര വർഷമാണ് 66 സി പ്രകാരം ശിക്ഷ അല്ലെങ്കിൽ തടവെന്ന് ചോദിച്ചാൽ 3 വർഷം. എളുപ്പത്തിന് പഠിക്കുക, 66 ബി എന്ന് വെച്ചാൽ കമ്പ്യൂട്ടർ മോഷണവുമായി ബന്ധപ്പെട്ടത്, അവിടെയും 3 വർഷം അല്ലെങ്കിൽ 1 ലക്ഷം രൂപ. 66 സി വ്യക്തിപര മോഷണവുമായി ബന്ധപ്പെട്ടത്, അവിടെയും 3 വർഷം അല്ലെങ്കിൽ 1 ലക്ഷം രൂപ. ഓക്കെ, അടുത്ത വകുപ്പ് 66 ഡി. 66 ഡി ആൾമാറാട്ടം നടത്തി ചതിക്കുക എന്ന് പറയും. ചതി, ചതി ചീറ്റിങ്ങിനെ കുറിച്ച് പറയുന്നതാണ്. വ്യാജ അക്കൗണ്ടുകൾ ഉപയോഗിച്ച് മറ്റു വ്യക്തികളെ അപമാനിക്കുന്നതും വ്യാജ ഫോൺ കോളുകൾ നടത്തുന്നതും ഈ സെക്ഷൻ പ്രകാരം കുറ്റകൃത്യമാണ്. ആൾമാറാട്ടം നടത്തി ചതിക്കുന്നതുമായി ബന്ധപ്പെട്ട ഐ ടി സെക്ഷൻ എന്നായിരിക്കും ക്വസ്റ്റ്യൻ. ആൾമാറാട്ടം നടത്തി ചതിക്കുന്നതുമായി ബന്ധപ്പെട്ട ഐ ടി സെക്ഷനാണ് 66 ക്ലോസ് ഡി. ആൾമാറാട്ടം നടത്തി ചതിക്കുക അല്ലെങ്കിൽ വ്യാജ അക്കൗണ്ടുകൾ ഉപയോഗിച്ച് മറ്റു വ്യക്തികളെ അപമാനിക്കുന്നതും വ്യാജ ഫോൺ കോളുകൾ നടത്തുന്നതും ഈ സെക്ഷൻ പ്രകാരം കുറ്റകൃത്യമാണ്. നമ്മളിപ്പോൾ സോഷ്യൽ മീഡിയയിൽ തന്നെ വ്യാജ അക്കൗണ്ടുകൾ കാണും. ഒന്നിൽ കൂടുതൽ അക്കൗണ്ടുകളൊക്കെ ഉണ്ടെങ്കിൽ ഈ വകുപ്പ് പ്രകാരമാണ് കേസെടുക്കുന്നത്. 66 ഡി ആൾമാറാട്ടം നടത്തി ചതിക്കുക, ഫേക്ക് ഐ ഡികൾ വഴി ആൾക്കാരുമായിട്ട് സംസാരിച്ചിട്ട് നമ്മുടെ വിലപിടിപ്പുള്ള കാര്യങ്ങളൊക്കെ അപഹരിച്ചുകൊണ്ട് പോകുന്നത് ഈ വകുപ്പിൽ പറയുന്നതാണ്. 66 ഡി നമുക്ക് ചതി എന്ന് പറയാം, ചീറ്റിംഗ് എന്ന് കാണും. ആൾമാറാട്ടം നടത്തി ചതിക്കുക, അതിൻ്റെ പണിഷ്മെൻ്റ് എളുപ്പമാണ് പഠിക്കാൻ. കാരണം എന്തെന്ന് ചോദിച്ചാൽ നമ്മൾ 66 എ പ്രകാരം നമുക്ക് ശിക്ഷ 3 വർഷമായിരുന്നു. പക്ഷേ നമുക്കത് പഠിക്കേണ്ട കാരണം നിലവില്ലാത്ത വകുപ്പ്. 66 ബി 3 വർഷം അല്ലെങ്കിൽ 1 ലക്ഷം. 66 സി 3 വർഷം അല്ലെങ്കിൽ 1 ലക്ഷം. 66 ഡിയും 3 വർഷം അല്ലെങ്കിൽ 1 ലക്ഷം രൂപ വരെ പിഴ ലഭിക്കാവുന്ന ശിക്ഷയാണ്. അപ്പോൾ പഠിക്കുക, 66 ബി 66 സി ഡി ബി സി ഡി ബി സി ഡി സെയിം പണിഷ്മെൻറ്റ്. 3 വർഷം അല്ലെങ്കിൽ 1 ലക്ഷം രൂപ. ബി സി ഡി 66 ബി 66 സി 66 ഡി 3 വർഷം അല്ലെങ്കിൽ 1 ലക്ഷം രൂപ. 66 ബി കമ്പ്യൂട്ടർ മോഷണം, 66 സി വ്യക്തിപര മോഷണം, 66 ഡി ആൾമാറാട്ടം നടത്തി ചതിക്കുക. 3-ന്റെ ശിക്ഷ സെയിമാണ്. 3 വർഷം അല്ലെങ്കിൽ 1 ലക്ഷം രൂപ അല്ലെങ്കിൽ രണ്ടും കൂടെ ഒരുമിച്ച്. സോഷ്യൽ മീഡിയയിൽ ഒന്നിക്കൂടുതൽ അക്കൗണ്ടുകൾ ഉപയോഗിക്കുന്നത് ഏത് വകുപ്പ് പ്രകാരം കുറ്റകൃത്യമെന്ന് ചോദിച്ചാൽ ഈ വകുപ്പ് പ്രകാരമാണ്. അപ്പോൾ നമ്മൾ ഒരു അക്കൗണ്ട് യൂസ് ചെയ്യാം സോഷ്യൽ മീഡിയയിൽ, നമ്മുടെ പറയുന്ന സോഷ്യൽ മീഡിയസിൽ നമ്മൾ ഫേക്ക് ഐഡികൾ എന്ന് പറയും, ഫേക്ക് അക്കൗണ്ടുകൾ അതൊന്നും യൂസ് ചെയ്യാൻ പാടില്ല എന്ന് പറയുന്ന വകുപ്പാണ് 66 ഡി. 66 ഡിയുടെ ശിക്ഷയും 66 സിയുടെ ശിക്ഷയും 66 ബിയുടെ ശിക്ഷയും സെയിമാണ്. ഓക്കെ, നമുക്ക് അടുത്ത വകുപ്പ് ഏതാണെന്ന് നോക്കാം. 66 ഇ
punishment for violation of privacy. നമുക്ക് ഒറ്റ ലൈൻ ആയിട്ട് ഇങ്ങനെ പഠിക്കാം. സ്വകാര്യത അപഹരിക്കുന്നത് കുറ്റകൃത്യം. ഒരാളുടെ സ്വകാര്യത അപഹരിക്കാൻ പാടില്ല. നമ്മൾ ഒരാളുടെ സമ്മതമില്ലാതെ ഒരാളുടെ ചിത്രം സോഷ്യൽ മീഡിയ വഴി പ്രചരിപ്പിച്ചു എന്ന് വിചാരിക്കുക. ഒരാളുടെ ചിത്രം അയാളുടെ സമ്മതമില്ലാതെ സോഷ്യൽ മീഡിയ വഴി പ്രചരിപ്പിക്കുന്നതും അയാളുടെ അയാളുടെ പ്രൈവസിയെ വയലേറ്റ് ചെയ്യുന്നതാണ്. അയാളുടെ സ്വകാര്യതയാണ്, ഇപ്പോൾ എൻ്റെ സ്വകാര്യതയാണ് എൻ്റെ ചിത്രം. എൻ്റെ ചിത്രം മറ്റൊരാൾ എൻ്റെ സമ്മതമില്ലാതെ പ്രചരിപ്പിച്ചാൽ വകുപ്പ് 66 ഈ പ്രകാരം കുറ്റകരമാണ്, വയലേഷൻ ഓഫ് പ്രൈവസി എന്ന് പറയും. നമുക്ക് ഇങ്ങനെ ചോദിക്കാം. ഇപ്പോൾ നമുക്ക് നടന്ന ബീറ്റ് ഫോറസ്റ്റ് ഓഫീസർ പരീക്ഷയ്ക്ക് ചോദിച്ചത് 66C എന്തിനെ കുറിച്ച് 66E എന്തിനെക്കുറിച്ച് പ്രതിപാദിക്കുന്നു എന്നാണ്. അവിടെ നമ്മൾ സ്വകാര്യത അപഹരിക്കുന്നത് കുറ്റകരം എന്ന് എഴുതുക. സ്വകാര്യത അപഹരിക്കുന്നത് കുറ്റകരമെന്ന് പ്രതിപാദിക്കുന്ന വകുപ്പ് 66E. ഒരു വ്യക്തിയുടെ അനുവാദമില്ലാതെ ഒരു ചിത്രം നമ്മൾ ഷെയർ ചെയ്തു എന്ന് വിചാരിക്കുക, ഇതിനെതിരെ ഒരു പ്രചരിപ്പിക്കുന്നത് ഈ സെക്ഷൻ പ്രകാരം കുറ്റകരമാണ്. അപ്പോൾ സ്വകാര്യത അപഹരിക്കുക, വയലേഷൻ ഓഫ് പ്രൈവസി, സ്വകാര്യത അപഹരിക്കുന്നത് കുറ്റകരമെന്ന് പറയുന്ന വകുപ്പാണ് 66E. ഇതിൻ്റെ പണിഷ്മെൻ്റ് വരുന്ന സമയത്ത് നമുക്ക് എളുപ്പമുണ്ട്. കാരണം നമ്മൾ ടാമ്പറിംഗ് പഠിച്ചു, 65 പഠിച്ചു. അപ്പോൾ 65 കഴിഞ്ഞ് 66E, രണ്ടും സെയിം പണിഷ്മെൻ്റാണ്. ഇവിടെയും നൽകുന്നത് 3 വർഷം തടവോ അല്ലെങ്കിൽ 2 ലക്ഷം രൂപ പിഴയോ അല്ലെങ്കിൽ രണ്ടും കൂടെ ഒരുമിച്ചോ. 3 വർഷം തടവോ അല്ലെങ്കിൽ 2 ലക്ഷം രൂപ പിഴയോ അല്ലെങ്കിൽ രണ്ടും കൂടെ ഒരുമിച്ചോ. 3 വർഷം തടവോ അല്ലെങ്കിൽ 2 ലക്ഷം രൂപ പിഴയോ അല്ലെങ്കിൽ രണ്ടും കൂടെ ഒരുമിച്ചോ ആണ് ഇവിടുത്തെ ശിക്ഷ. അപ്പോൾ 65 ടാമ്പറിംഗ്, നമ്മൾ ശരിയായ വിവരങ്ങൾ മാറ്റി തെറ്റായ വിവരങ്ങൾ വെക്കുക അല്ലെങ്കിൽ സോഴ്സ് കോഡുകൾ നശിപ്പിക്കുന്ന 65 ശിക്ഷ, 3 വർഷം അല്ലെങ്കിൽ 2 ലക്ഷം അല്ലെങ്കിൽ രണ്ടും കൂടെ ഒരുമിച്ച്. 66 ഹാക്കിംഗ്, നെറ്റ്വർക്ക് സംവിധാനത്തിലേക്ക് അതിക്രമിച്ച് കയറി വിവരങ്ങൾ നശിപ്പിക്കുന്ന കുറ്റം ഹാക്കിംഗ്, ശിക്ഷ 3 വർഷം അല്ലെങ്കിൽ 5 ലക്ഷം അല്ലെങ്കിൽ രണ്ടും കൂടെ ഒരുമിച്ച്. 66A ഡിലീറ്റായ സെക്ഷനാണ്, പക്ഷേ അവിടെ 3 വർഷം വരെ ശിക്ഷ കിട്ടാവുന്ന, തടവ് ശിക്ഷ കിട്ടാവുന്ന വകുപ്പായിരുന്നു അത്. 66B കമ്പ്യൂട്ടർ മോഷണം, അതുമായി ബന്ധപ്പെട്ടത് 3 വർഷം അല്ലെങ്കിൽ 1 ലക്ഷം രൂപ. 66C വ്യക്തിവിവര മോഷണം, അവിടെയും ശിക്ഷ 3 വർഷം അല്ലെങ്കിൽ 1 ലക്ഷം രൂപ. 66D ആൾമാറാട്ടം നടത്തി ചതിക്കുക, അവിടെയും ശിക്ഷ 3 വർഷം അല്ലെങ്കിൽ 1 ലക്ഷം രൂപ. 66E സ്വകാര്യത അപഹരിക്കുക, ശിക്ഷ 3 വർഷം അല്ലെങ്കിൽ 2 ലക്ഷം അല്ലെങ്കിൽ രണ്ടും കൂടെ ഒരുമിച്ച്. ഓക്കെ, ടാമ്പറിങ്ങും ഇതും സെയിം ആണ്. 65, 66E സെയിം, 66B, 66C, 66D അത് മൂന്നും സെയിം. അങ്ങനെ കണക്ട് ചെയ്ത് പഠിച്ചു വെച്ചാൽ മതി. ഓക്കെ, അടുത്തത് 66F, സൈബർ തീവ്രവാദം എന്ന് പറയും. നമ്മുടെ രാജ്യത്തിൻ്റെ സുരക്ഷയ്ക്ക് തന്നെ ബാധകമായി വരുന്ന ഒരു രാജ്യദ്രോഹ കുറ്റമാണ്. ഇന്ത്യയുടെ ഐക്യം, അഖണ്ഡത, സുരക്ഷ, പരമാധികാരം എന്നിവ ഹനിക്കുന്നത് അല്ലെങ്കിൽ ഭീഷണിപ്പെടുത്തുന്നതോ ആയ രീതിയിൽ കമ്പ്യൂട്ടർ സാങ്കേതികവിദ്യയുടെ അല്ലെങ്കിൽ സൈബർ സാങ്കേതികവിദ്യയുടെ സഹായത്തോടുകൂടി നടത്തുന്ന രാജ്യദ്രോഹ കുറ്റമാണ് സൈബർ ടെററിസം. നമുക്ക് സൈബർ തീവ്രവാദം എന്ന് ചോദിക്കും. സൈബർ തീവ്രവാദം ഏത് വകുപ്പ് പ്രകാരം കുറ്റകരമെന്ന് ചോദിച്ചാൽ 66F പ്രകാരം കുറ്റകരം എന്ന് എഴുതുക. സൈബർ തീവ്രവാദം കുറ്റകരമെന്ന് പ്രതിപാദിക്കുന്ന IT വകുപ്പ് 66F. ഓക്കെ, ഇന്ത്യയുടെ ഐക്യം, അഖണ്ഡത, സുരക്ഷ, പരമാധികാരം എന്നിവ ഹനിക്കുന്നതോ ഭീഷണിപ്പെടുത്തുന്നതോ ആയ പ്രവർത്തനങ്ങൾ ചെയ്യുന്നതും ജനങ്ങളിലേക്ക് ഭീകരവാദങ്ങൾ സൃഷ്ടിക്കുന്നതും കുറ്റകരമാണെന്ന് പ്രതിപാദിച്ചിരിക്കുന്ന വകുപ്പ്. ഓക്കെ, സോഷ്യൽ അല്ലെങ്കിൽ സൈബർ സാങ്കേതിക വിദ്യയുടെ സഹായത്തോടുകൂടി നടത്തുന്ന രാജ്യദ്രോഹ കുറ്റം എന്ന് പറയാം. സോഷ്യൽ മീഡിയ വഴി നമ്മൾ ടെററിസം ചെയ്യുക, ആൾക്കാരെ പ്രോത്സാഹിപ്പിക്കുക, അത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ പ്രചരിപ്പിക്കുക, ഇതെല്ലാം 66F പ്രകാരം കുറ്റകൃത്യമാണ്. നമുക്ക് ഒറ്റ വാക്കിൽ സൈബർ തീവ്രവാദം കുറ്റകരമെന്ന് പ്രതിപാദിക്കുന്ന IT വകുപ്പ് എന്ന് ചോദിച്ചാൽ 66F എന്ന് എഴുതുക. കോമ്പറ്റേറ്റീവ് എക്സാംസിലെ ഏറ്റവും കൂടുതൽ തവണ ചോദിച്ച വകുപ്പും 66F ആണ്. സൈബർ തീവ്രവാദം എന്ന് പറയും, സൈബർ തീവ്രവാദം കുറ്റകരമെന്ന് പ്രതിപാദിക്കുന്ന IT വകുപ്പ് 66F. ഓക്കെ, ഇതിൻ്റെ ശിക്ഷ പറയുന്ന സമയത്ത് നമുക്ക് നമ്മൾ 65 പറഞ്ഞു പോലീസിന് വാറണ്ട് ഇല്ലാതെ നടപടി സ്വീകരിക്കാൻ പറ്റുന്ന വകുപ്പാണ് 65 എന്ന് നമ്മൾ പഠിച്ചു. ഇവിടെ അങ്ങനെ ഒരു കാര്യം വരും, പോലീസിന് വാറണ്ട് കൂടാതെ അറസ്റ്റ് ചെയ്യാവുന്നതും ജാമ്യം ലഭിക്കാത്തതുമായ കുറ്റകൃത്യം. ഇതിന് ജാമ്യം പോലും കിട്ടാത്തതാണ്, രാജ്യദ്രോഹ കുറ്റം ചെയ്ത ഒരിക്കലും ജാമ്യം കൊടുക്കാറില്ല. അപ്പോൾ നമുക്ക് പോലീസിന് വാറണ്ട് ഇല്ലാതെ നടപടി സ്വീകരിക്കാൻ പറ്റുന്നത് 65 ആണ്. പക്ഷേ പോലീസിന് വാറണ്ട്
വാറണ്ടില്ലാതെ നടപടി സ്വീകരിക്കാൻ കഴിയുന്നതും അതുപോലെ ജാമ്യം ലഭിക്കാത്തതുമായ കുറ്റകൃത്യമാണ് 66 ക്ലോസ് എഫ്. ഇവിടെ നമുക്ക് ലഭിക്കുന്ന ശിക്ഷ ജീവപര്യന്തം വരെ അല്ലെങ്കിൽ ജീവിത അവസാനം വരെ ജയിൽവാസം. ഇവിടെ 3 വർഷം 5 വർഷം 2 ലക്ഷം അങ്ങനെ ഒന്നും പഠിക്കണ്ട. നമ്മൾ ജീവിത അവസാനം വരെ ജയിൽ ശിക്ഷയാണ് കുറ്റത്തിന് കൊടുക്കുന്ന പെനാൽറ്റി. ഓക്കേ, അതായത് ലൈഫ് ടൈം ഇംപ്രിസൺമെന്റ് എന്ന് പറയും 66 എഫിന്റെ പണിഷ്മെന്റ്. ലൈഫ് ടൈം ഇംപ്രിസൺമെന്റ് 66 എഫിന്റെ പണിഷ്മെന്റ് ലൈഫ് ടൈം ഇംപ്രിസൺമെന്റ്. ഓക്കേ, അപ്പോൾ നമ്മൾ ഇന്ന് പറഞ്ഞത് 65 ടാമ്പറിംഗ്, കമ്പ്യൂട്ടറിലെ ശരിയായ വിവരങ്ങൾ മാറ്റി തെറ്റായ വിവരങ്ങൾ വെക്കുന്നത് കുറ്റകൃത്യം, സോഴ്സ് കോഡ് നശിപ്പിക്കുന്ന കുറ്റകൃത്യം എന്ന് നമുക്ക് പഠിക്കാം. അതിൻ്റെ ശിക്ഷ 3 വർഷം അല്ലെങ്കിൽ 2 ലക്ഷം അല്ലെങ്കിൽ രണ്ടും കൂടെ ഒരുമിച്ച് പോലീസിന് വാറൻ്റ് ഇല്ലാതെ നടപടി സ്വീകരിക്കാൻ പറ്റുന്ന വകുപ്പിൽ ഒന്നാണ് 65. 65 ഹാക്കിംഗ്, നമ്മൾ ഡേറ്റാ സംവിധാനത്തിലേക്ക് അതിക്രമിച്ച് കയറി വിവരങ്ങൾ നശിപ്പിക്കുന്ന കുറ്റം, ശിക്ഷ 3 വർഷം അല്ലെങ്കിൽ 5 ലക്ഷം അല്ലെങ്കിൽ രണ്ടും കൂടെ ഒരുമിച്ച്. 66 എ സെൻഡിങ് ഒഫൻസീവ് മെസ്സേജ് സോഷ്യൽ സർവീസ് വഴി അപകീർത്തികരമായ സന്ദേശങ്ങൾ പ്രചരിപ്പിക്കുന്നത് കുറ്റകരം, റദ്ദാക്കിയ വകുപ്പ്, 3 വർഷം വരെ ശിക്ഷ ലഭിക്കാവുന്ന വകുപ്പ് ആയിരുന്നു. 66 ബി കമ്പ്യൂട്ടറോ മറ്റേതെങ്കിലും ഡിജിറ്റൽ ഉപകരണങ്ങളോ മോഷ്ടിക്കുകയോ കൈമാറ്റം ചെയ്യുകയോ ഉപയോഗിക്കുന്നതോ കുറ്റകരം, ശിക്ഷ 3 വർഷം അല്ലെങ്കിൽ 1 ലക്ഷം. 66 സി വ്യക്തിവിവരമോഷണം, അവിടെയും ശിക്ഷ 3 വർഷം അല്ലെങ്കിൽ 1 ലക്ഷം. 66 ഡി ആൾമാറാട്ടം നടത്തി ചതിക്കുക, ശിക്ഷ 3 വർഷം അല്ലെങ്കിൽ 1 ലക്ഷം. 66 ഇ വയലേഷൻ പ്രൈവസി സ്വകാര്യത അപഹരിക്കുക, ശിക്ഷ 3 വർഷം അല്ലെങ്കിൽ 2 ലക്ഷം രൂപ. 66 എഫ് സൈബർ തീവ്രവാദം, രാജ്യദ്രോഹ കുറ്റമായതുകൊണ്ട് തന്നെ അവിടെ ലൈഫ് ടൈം ഇംപ്രിസൺമെന്റ് ആണ് ശിക്ഷ. നമ്മൾ ഇന്നീ പഠിച്ച വകുപ്പുകളിൽ നിന്ന് 100% ഉറപ്പായിട്ട് നിങ്ങൾക്ക് ഒരു ക്വസ്റ്റ്യൻ കിട്ടും. നമുക്ക് കുറച്ച് വകുപ്പുകൾ കൂടി ഉണ്ട്, പക്ഷേ ഇന്നത്തെ ക്ലാസ് ആണ് ഏറ്റവും പ്രധാനപ്പെട്ട. ഇതിൽ നിന്ന് തന്നെ 2 ക്വസ്റ്റ്യനും വരാൻ ചാൻസ് ഉണ്ട്, 100% ഉറപ്പിക്കുക. ഇതിൽ നിന്ന് തന്നെയാണ് ഒരു ക്വസ്റ്റ്യൻ വരുന്നത്. ഇന്നത്തെ ക്ലാസ്സിലെ വകുപ്പുകൾ എല്ലാവരും നന്നായിട്ട് പഠിച്ചു വെച്ചോളാം. ഞാൻ പറഞ്ഞു, ഇതിൽ നിന്ന് നമുക്ക് ഒരു ക്വസ്റ്റ്യൻ ഉറപ്പായിട്ട് വരും. നമുക്ക് കുറച്ച് വകുപ്പുകൾ കൂടി സിലബസിൽ പറയുന്നുണ്ട്, ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കുറച്ച് വകുപ്പുകൾ അവിടെയും ഉണ്ട്. നന്നായിട്ട് പഠിക്കണം. നമുക്ക് ബാക്കി വകുപ്പുകൾ അടുത്ത ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാം. എല്ലാവർക്കും നന്ദി. ഓക്കെ.